എവിടേക്കാണ് പുറത്തു വന്നു? അടി ഇട്ടു പുറത്തു വല്ലേ. ടോമി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കണ്ടേ. ഇനി വേറൊരാളൂടെ ഉണ്ടോ അവിടെ? ഹലോ. ടോമിക്ക് ആ വലിയ പാത്രത്ത് ഫുഡ് കഴിച്ചാൽ മതി. ഇത് അപ്പം ഇവൻ ഈ പാത്രത്ത് കഴിക്കുന്നു. ടോമി കുട്ടാ, ടോമി ഫുഡ് കഴിക്കുമ്പോൾ ആർക്കും എന്നെ മൈൻഡില്ല. സിംബാ, സിംബനെ അപ്പുറത്തൊന്ന് നോക്കണ്ടേ. എപ്പ വരും സിംബ? ദേ വരട്ടെ സിംബ. ഹായ് സിംബ, വാ. ഇന്നെന്താ എത്തി നോക്കാൻ വരുന്നില്ലേ? ഹായ്. കണ്ടില്ലേ, ഇതന്നെ പഴയ അത് പുറത്തേക്ക് വന്ന് അവൻ ഇങ്ങനെ കയറി നോക്കും. നിക്കണ്ട ശുന്ദരൻ. അവിടെ ശുന്ദരനാ എന്നെ ശുന്ദരൻ. അവിടെ പൊന്നു വേണ്ടി ആണ്ടോ പൊണ്ണു വേണ്ടി നിക്കണുണ്ടോ? ഭംഗിയുണ്ടോ? ആ അച്ചടാ, ആരാടാ അത്? ഒരുമ്മ തരൂ മക്കൾ. ആ ഒരുമ്മ തരൂ. ഓപ്പോ രാജാവ്. പോവേണ്ടാ, പോവേണോ? എവിടെ പോയോ? ഇതെന്ന് നോക്കണു. വാ നിക്കണേട്ട, ഇനി വരും. ഇവര് കഴിക്കുമ്പോ നോക്കി നിന്നില്ലെങ്കിൽ ടോമിന്റെ കഴുപ്പ് കഴിഞ്ഞു കഴിഞ്ഞാല് മാറ്റാന് പോയി തല്ലും. ഇപ്പൊ ഒരു തല്ല് കഴിഞ്ഞില്ല. ടോമി നല്ല വിശന്നൂലേ? ആ ഇന്നലെ ഇട്ട വീഡിയോയിൽ അവൻ്റെ മേത്തത് കുറേ മുറിയായത് കണ്ടോ? അതെന്ന് പറഞ്ഞാൽ അവൻ്റെ കഴിപ്പ് കഴിഞ്ഞു. അഞ്ഞി അടുപ്പിൽ കിടന്നപ്പോയ്ക്കാം. ഇവന് കുറേ ദിവസം ഇങ്ങനെ പുറത്ത് പോയി ഉള്ള ഒരു താമസവും ജീവിതമൊക്കെ ആയിരുന്നില്ലേ? അപ്പം മേലൊക്കെ മറ്റുള്ള നായ്ക്കൾ കടിച്ച് മുറിയാക്കിയത് അതുണ്ടോ? മാറി വരണോ? ഞാൻ മരുന്നൊക്കെ ഇട്ട് കൊടുത്തായിരുന്നു. ഉണങ്ങിയതാ ഇതൊക്കെ. ആദ്യമൊക്കെ ഇങ്ങനെ ബ്ലഡൊക്കെ വന്നിട്ടിരുന്നതാ. മരുന്ന് ഇടാൻ വേണ്ടി ഞാൻ ആ മരുന്ന് എടുക്കുന്ന സമയത്ത് ഒറ്റ ഓട്ടമാണ്. പിന്നെ ആളിനെ ഈ വഴിക്ക് കാണില്ല. മുഴുവൻ കഴിക്കി ഒന്ന്. കുറേ ചോറ് കൊടുത്ത് വയറ് നിറഞ്ഞപ്പോൾ നിർത്തിയതാ. മറ്റാളെ ഫുള്ളും കഴിച്ചു. കിടന്നു അവിടെ കിടന്നു. ഇവനില്ലേ വരുന്ന സമയത്ത് എൻ്റെ ചെറിയ മോൻ ഗേറ്റ് തുറന്നു കൊടുക്കേ, പക്ഷെ അവൻ കയറില്ല. ഞാൻ വിളിക്കണം. അപ്പോൾ ഇന്നലെ അവൻ നിന്ന് വിളിക്കുന്നുണ്ട്, വാടാ ഞാൻ കഴിക്കാൻ തരാമെന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവൻ കയറുന്നില്ല. എന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ അവനുണ്ട് ഇങ്ങനെ എൻ്റെ മുഖത്ത് നോക്കി. അപ്പോൾ ഞാൻ വാടാന്ന് പറയുമ്പോഴത്തേന് വേഗം അകത്ത് വന്നു. അപ്പോൾ പറയുമ്പോൾ വിളിച്ചാലേ അവൻ വരണുള്ളൂ. അത് കൂടുതൽ തന്നെയല്ലേ കാണുന്നത്. ടോം എടാ, ടോമി ഈ ടോമി ഇങ്ങനെ പുറത്തുനിന്ന് ചെള്ളും ഇതൊക്കെ ആക്കി ഇവിടെ വന്ന് കിടക്കും. മിന്നുവാണെങ്കിൽ എന്ത് ചെയ്യുന്നറിയോ, ഡോർ തുറന്നു കഴിഞ്ഞാൽ നേരെ വന്ന് ഈ ചവിട്ടിൻ്റെ മുകളിൽ കയറി കിടക്കും. വിളിച്ചാൽ വരികയില്ല. അതേ ഒരാൾ കയറി നിൽക്കണുണ്ടോ? ഏട്ടാ, മിന്നുവിൻ്റെ മേലിൽ നിന്ന് ഒരു വലിയ ചെള്ളെടുത്ത് കളഞ്ഞായിരുന്നു ഇന്നലെ. എടുത്തിട്ട് അത് നസുക്കി ഇങ്ങനെ കളയാൻ പറ്റില്ല എന്ന് പറയുന്നു. അപ്പം ഞാൻ ഇങ്ങനെ എടുത്ത് കത്തിച്ച് കളയുക ചെയ്ത്. ഇനി നസുക്കി കളയുമ്പോൾ അതിൽ നിറയെ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് അതിൽ നിറയെ കുട്ടികളുണ്ടാവുന്നു അകത്ത്. നിറയെ വിരിച്ചിറങ്ങി പൂച്ചകൾക്ക് നിറയെ വരില്ലേ. എന്തൊരു പുഞ്ഞ, ആ കാല് വേനിക്കും മോനെ. ഇവിടെ ചാടരുത് കേട്ടോ. ഇന്നലെ അയച്ചു മേലത്തെ ജെല്ലിൽ കൂടെ കയറിയിട്ട് ഞാൻ പുറത്ത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് പ്രോഡക്റ്റ് വന്നിട്ടുണ്ടായിരുന്നു, അത് മേടിക്കാൻ വേണ്ടി പോയതാ. മൂപ്പർ അവിടെ നിന്ന് വിളിക്കണേ, എനിക്ക് അറിഞ്ഞില്ലായിരുന്നു. ഞാനിവിടെയൊക്കെ തരിക, നോക്കിയപ്പോൾ മുകളിൽ നിൽക്കുക. എൻ്റെ സൗണ്ട് കേട്ട വെറ്റിളക്ക് ഇങ്ങനെ പുറത്ത് വന്ന് വിളിക്കും. താഴെറങ്ങ്, താഴെറങ്ങ്, വീഴും. ചുണ്ടു, ചുണ്ടു മണി, അടി ചുണ്ടരി മണി, എവിടിച്ചാണടി? ഏ പുറത്ത് വരുന്നാ, വരുന്നാ. രണ്ടു ദിവസം ഇങ്ങനെ കറകാൻ പോയല്ലേ പുറത്തിറങ്ങിയിട്ട് 2 മണിക്കൂർ. എവിടേക്കാണ് പോയത്? ആ ഇത് എങ്ങനെ പുറത്തു പോകുന്നറിയില്ല. സെക്കൻഡ് കൊണ്ട് പുറത്തേക്ക് അവിടെ വരും. അതുകൊണ്ട് ഇവന് മാത്രം ഒരു പേടിയാണ്. മറ്റുള്ള പൂച്ചകളൊന്നും പുറത്തേക്ക് അങ്ങനെ വേഗം വരില്ല. വരുന്നതെന്ന് നമ്മൾ കാണും. ഇവനങ്ങനെയല്ല. ഇവനുണ്ടല്ലോ കൊള്ളക്കുറുക്കനോ, കൊള്ളക്കുറുക്കൻ ഇല്ലടാ. കള്ളക്കിർക്ക, കള്ളക്കിർക്ക, നമ്മുടെ പൊഞ്ഞേ, നമ്മുടെ പൊഞ്ഞ്. എവിടേക്കാണ്? വേണ്ട, മകത്തേക്ക് വരാം. വീഴും ഇങ്ങട്. പോ, ഇമ്മ വരെ പോ, താഴേക്ക് ഇറങ്ങാം.
പോടാ, താഴെ ഇറങ്ങടാ. ആള് പുറത്ത് ചാടാനുള്ള വഴി നോക്കി കൊണ്ടിരിക്കുക. എന്താ എന്താണ് പറയ, കാര്യം പറയ. കാല് വേദനിക്കുന്നുണ്ട്, നിന്ന് നിന്നിട്ട് നിക്കണാണ്. എവിടെ ചവിട്ടിക്കയറി നിക്കുക, നല്ല മതിയപ്പോ താഴേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. കാണുന്നില്ല. അപ്പം ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെ കിടന്നു. ടോമിതാ, ടോമി എപ്പോഴും ഇവിടെ വന്ന് കിടക്കുമ്പോൾ നിറച്ച് അഴുക്കാവും. അപ്പം ഞാൻ ഡെയിലി കഴുകി വിടും. എന്ത് കഴുകി വിട്ടിട്ടും കാര്യമില്ല, ആൾ അവിടെ തന്നെ കയറി കിടക്കുള്ളൂ. അമ്മു ഉള്ള സമയത്ത് അവൻ അത്രയ്ക്ക് അങ്ങോട്ട് കിടക്കില്ല. അമ്മു പോയതിന് ശേഷം ഇപ്പം അവൻ്റെ ഒരു ഇതാണ്, അവൻ്റെ ഭരണം. ഇപ്പം മറ്റവനെ അടക്കം കടിച്ച് ഓട്ടിക്കുകയാണ്. ഞാൻ പേടിപ്പിക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ ആൾ ഒതുങ്ങിയിരിക്കുന്നത്. ടോം, ഇന്ന് എൻ്റെ ടോമിക്ക് മുട്ടയും ചോറാണ് കൊടുക്കാൻ പറ്റുള്ളൂ. എന്താ വെച്ചാൽ മീനിപ്പോൾ വന്നേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ സമയം 11 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ വിശന്നിരിക്കുന്നുണ്ട്. അപ്പോൾ വേഗം ചോറും, ചോറായിരുന്നു കാലത്ത്. അപ്പോൾ ഞാൻ ചോറും മുട്ടയും കൂടെ മിക്സാക്കി കൊടുത്തു. ഒരാളെ ഫുഡൊക്കെ കഴിച്ച് നല്ല ഉറക്കമാണ്. അവിടെ കിടന്നു കേട്ടാ. ഇവന് സിറ്റൗട്ടിൽ കയറി കിടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, പക്ഷേ ടോമി സമ്മതിക്കില്ല. ടോമി ഇല്ലാത്തപ്പോൾ പതുക്കെ കയറി കിടക്കും കേട്ടോ. ടോമിന് കണ്ടാൽ പാവം മാറിക്കൊടുക്കും. ഇതെന്താ നെക്കത്തൊക്കെ ഇങ്ങനെ. ഓയ്, ഒന്നും വന്നിട്ടാ, ഉറങ്ങിക്കോ കേട്ടാ. ആദ്യമൊക്കെ എൻ്റെ അടുത്ത് വരുമ്പോൾ ആൾ പേടിച്ച് പിടിച്ചാണ് വരുന്നത്. ഇപ്പം ആള് നല്ല പരിചയം. ഇതാ ആ കള്ളൻ പിന്നെയും കയറി. കണ്ട ഇട്ടാ, നിന്നോടല്ലേ ഇങ്ങോട്ട് കയറണ്ടെന്ന് പറഞ്ഞേ. ഇറങ്ങടാ. ടോമി മേലെ കയറി കിടന്നു കണ്ട. കുറച്ച് ദിവസം മുന്നേ മേലെ മൊത്തം ചെള്ളായിരുന്നു. ചെള്ളിന് വേണ്ടിയിട്ടുള്ള പൗഡർ ഇതൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇടാൻ നിൽക്കുമ്പോൾ ഒറ്റ ഓട്ടമല്ലേ. അവനക്കറിയാം മരുന്ന് ഇഷ്ടമല്ല. എൻ്റെ ഒരു പിന്നെ എന്താണ് ഇപ്പോൾ ഒരു കാര്യം പറ, എന്താണ്, എന്താ വേണ്ടത് ഉമ്മൻ്റെ കുട്ടിക്ക്? ആ എന്താ വേണ്ടേ? ഇപ്പോൾ വീട്ടിലുള്ള ഒരൊറ്റ പല്ലില്ല. ഈ ഒറ്റൊരുത്തൻ കടിച്ച് കൊല്ലുക ചെയ്യുന്നതിനെ. മറ്റുള്ളവർക്ക് ഇങ്ങനെ ഓട്ടിക്കുകയുള്ളൂ, ഇവൻ അതിനെ കടിച്ച് കൊല്ലുക. അവൾ കാണുകയില്ല. ഡെയിലി കാലത്തണിച്ച് നോക്കുമ്പോൾ വീട്ടിനകത്ത് ഓരോ പല്ലുണ്ടാവും. എന്താ കാര്യം പറ? ഉമ്മ എന്നെ വിളിക്കപ്പോ ഞാൻ ഉമ്മ ഉമ്മ വിളിക്കല്ലോ. എന്നെ വിളിക്ക. എന്നെ വിളിക്ക പിന്നെ. വിരിക്കടാ വിളിക്കടാ, കള്ള ഗുർക്ക വരുമ്പോ തട്ടെ. എന്തേ ആ അമ്മനെ പിടിക്കുകയാണോ? തണ്ട എന്നെ പിടിച്ചിറങ്ങാൻ നോക്കുക. ആ ഇറങ്ങരുത്, ഇങ്ങോട്ട് വരരുത്. വീഴും വീഴും വീഴും, താഴെ ഇറങ്ങ. എവിടെ പോണേ? ആണാ ആരാടാ അത് പോണേ? അങ്ങോട്ട് വരട്ടെ, അങ്ങോട്ട് വരട്ടെ. ഇല്ല ആ വന്നിട്ടുണ്ടായിരുന്നോ? ഒന്നും പറ, വീട് മാറണമെന്ന് പറഞ്ഞു. വീട് മാറാണാ? ഇതാ വരുന്നു കേട്ടോ.